ആയിരിക്കുന്നവരെ, ഉറങ്ങുന്നവരെ, ഉണർന്നിരിക്കുന്നവരെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ അഭിവാദനം. I must first of all express my deep gratitude to the President, to the Minister Nehaya, and the President of the Chamber of Commerce, who have come here and joined us all in this meeting, and especially spoke so many good words about me. നീതിയിൽ കൂടെ സമാധാനം, സ്നേഹത്തിൽ കൂടെ ഐക്യത, ഈ വലിയ ആശയങ്ങൾ ലോകത്തെ വീണ്ടും ഒന്ന് ഓർപ്പിക്കാനായിട്ടാണ് ഈ സംഘടന. അതിന് മുൻപ് ഞാനൊരു കാര്യം പറഞ്ഞു. നമ്മുടെ ക്ലിമ്മിസ് തിരുമേനിയുടെ പ്രസംഗം മൂലം നിലത്തിരുന്ന ഞാനിപ്പോൾ ഉത്തരത്തേതായി. തിരുമയോട് എനിക്ക് താഴ്മയായ അപേക്ഷ. എനിക്ക് കാലിന് ചുമയില്ല, അതുകൊണ്ട് നടക്കാൻ തന്നെ പ്രയാസം. എന്നെ ഉത്തരത്തെ ഇരുത്തി വെച്ച് പോയാൽ ഞാൻ അവിടിരിക്കല്ലാതെ യാതൊരു വ്യക്തി. അതുകൊണ്ട് ദയവ് ചെയ്ത് എന്നെ താഴെ ഇറക്കി എന്നെ പോകാം. അദ്ദേഹത്തെ പറ്റി ഞാനൊരു കാര്യം പറയാം. ഞങ്ങൾ അയൽവാസികളാണ്. അദ്ദേഹം തലസ്ഥാനത്ത്, ഞാൻ ഗ്രാമപ്രദേശം. ഞങ്ങളൊരു ഡിസ്ട്രിക്റ്റിലാണ്. അദ്ദേഹം ദൈവത്തെക്കാളും സമർത്ഥന. സാമർത്ഥ്യം നല്ലതാണെന്ന് ഞാൻ പറഞ്ഞില്ല, സാമർത്ഥ്യം. യഹോവയായ ദൈവം മനുഷ്യനാവശ്യമായതെല്ലാം ഉള്ള ആ ലോകവും ആ ലോകത്തിന്റെ നടുക്ക് മനോഹരമായൊരു തോട്ടവും ഉണ്ടായി. എന്നാൽ രണ്ടർത്ഥം പറ്റി. ഒന്ന്, നടുവിലൊരു വൃക്ഷം തിന്നെ ഞാൻ പാടില്ലാത്ത ഒരു വൃക്ഷം ഉണ്ടാക്കി, ഹവായും സൃഷ്ടിച്ചു. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് ആ സൃഷ്ടി വളരെ തകർന്നു. എന്നാൽ ഇത് മനസ്സിലാക്കിയ ക്ലിമ്മിസ് തിരുമേനി പത്തനംതിട്ട താമസിക്കുന്നെങ്കിലും മാരാമണ്ണു വലിയ ഒരു ഏതൻ തോട്ടം സൃഷ്ടിച്ചു. അവിടെ ആ നടുക്കത്തെ വഴു സൃഷ്ടിച്ചില്ല, ഔവായം സൃഷ്ടിച്ചില്ല. അതിങ്ങനെ പുരോഗമിച്ച് വരികയാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ കേരളത്തിൽ വരുമ്പോൾ ഒന്നും കണ്ടില്ലെന്നും തിരുമേയുടെ തോട്ടം പറിക്കണം, പഴം പറിക്കും കാണണം. പഴം പറിക്കുന്നവരെ കൂടെ കൊണ്ടുവരരുത്. നമ്മുടെ താനവശേഷ തിരുമേനി തൃശ്ശൂരാണ്. തൃശ്ശൂർ എന്ന് പറയുന്ന സ്ഥലത്തെ ആളുകളെല്ലാം വളരെ ആക്റ്റീവ്, എല്ലാ വീട്ടുകാരുമൊക്കെ. മാത്രമല്ല, ഈ തെക്കു എന്ന് കുറേ പേര് ചെയ്യുന്നതിന് മുമ്പ് അവർക്ക് അവരുടെ ഈ കള്ളവും സൂത്രവും ഒന്നും അറിയാൻ വിചാരിക്കും. ഇപ്പോൾ തിരുമേനി ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവരെ അവർ രണ്ടുപേരോടുമുള്ള നന്ദി ഞാൻ അറിയിച്ചു കൊള്ളാം. ഇന്ന് രാത്രി ദൈവം നിങ്ങൾക്ക് പ്രത്യക്ഷനാകും. നിങ്ങളോട് ചോദിക്കുന്നു, ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യണം?
നിങ്ങൾക്ക് പറയാം. നിങ്ങൾ എന്തു പറയും? ഇന്ന് ലോകത്തിന്റെ വലിയ ആവശ്യം എന്ത്? അവിടെ പറയും, രാത്രി മുഴുവൻ ഇരുന്ന് രാമായണം കേട്ടു. രാവിലെ ഒരുത്തൻ ചോദിച്ചു, സീത ആണാണോ പെണ്ണാണോ? അവൻ പറഞ്ഞു, എനിക്കറിയാൻ പറ്റില്ല. അത് ഞങ്ങളുടെ അവിടെ നിന്ന് ഞാൻ പറഞ്ഞതിന്റെ കാര്യം, നിങ്ങളോട് പിണങ്ങാതെ അങ്ങ് വീട്ടിൽ പോകേണ്ടി ഇവിടെ പറഞ്ഞു. ഇന്ന് ലോകത്തിന്റെ ആവശ്യം എന്ത്? എന്റെ അടുത്തും മറ്റും ഇരിക്കുന്നവർ പറയും ദൈവം, ഞാൻ പറയും മനുഷ്യൻ. കാരണം ദൈവം ഇന്ന് ലോകത്തിലുണ്ട്. ദൈവം ഒരു കാലത്തും ലോകത്തെ കൈവിടുകയും മനുഷ്യൻ ദൈവത്തെ കൈവിടുകയല്ലാതെ ദൈവം ലോകത്തെ കൈവിടുകയും കള്ളനെ കൈവിടും, കൊലപാതകനെ കൈവിടും, ആരെയും വിടുകയും. എന്നാൽ ദൈവത്തിനൊരു കാര്യമുണ്ട്, ഒരുത്തൻ നശിക്കണമെന്ന് നിശ്ചയിച്ചാൽ അവനെ നശിക്കാൻ സഹായിക്കും. എന്റെ അതിനുള്ള വ്യാഖ്യാനം ദുർവ്യാഖ്യാനമാണെന്ന് ഇവർ രണ്ടുപേരും പറയുമെങ്കിലും, യൂദ കെട്ടിനാന്ന് ചത്തപ്പോൾ അവൻ മരിക്കുന്ന വരെയും കയറ് പൊട്ടാറ് ദൈവം സൂക്ഷിച്ചു. ദൈവത്തിന് ഇടയ്ക്ക് കയറ് പൊട്ടിച്ച പോലെ അവൻ മരിക്കണമെന്ന് നിശ്ചയിച്ചവൻ. അതുകൊണ്ട് ഈ ഇവിടെ ഈ ഗ്ലോബൽ ഇത് ഇക്യുമെറിക്കൽ ഗ്രൂപ്പ് പറയുന്നത് നമുക്ക് ഇന്ന് രക്ഷപ്പെടും. ഇന്ന് നമ്മെ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ, അതിനെ നമുക്ക് രൂപാന്തരപ്പെടുത്താൻ സാധിക്കും. ഇന്നാവശ്യം മനുഷ്യൻ. നമ്മളൊക്കെ മനുഷ്യരാണ്. മനുഷ്യൻ മനുഷ്യനാകുന്നത് ദൈവത്തിന്റെ ആത്മാവിൽ വരുമ്പോഴാണ്. ദൈവത്തെ കൈവിട്ടവരല്ല, ദൈവത്തെ മുറുകെ പിടിക്കാനായി വരുമ്പോൾ ലോകം രക്ഷിക്കും. എന്റെ ഒരു സ്നേഹിതനെ കോടതിയിൽ വിസ്തരിച്ച ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. അവനോട് വക്കീൽ ചോദിച്ചു, നീ ദൈവത്തിൽ വിശ്വസിക്കുന്നു, ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നു? ഉടനെ അവൻ പറഞ്ഞു, ദൈവമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവൻ കോടതിയിൽ ഇറങ്ങിയപ്പോൾ അവൻ്റെ അമ്മാച്ചൻ പറഞ്ഞു, എടാ ഈ പോഷന്തരം പറയണോ, ദൈവമുണ്ടോന്ന്? ഉടനെ അവൻ പറഞ്ഞു, എൻ്റെ അച്ചായ അച്ചായനെ എന്നെ അറിയാം, അച്ചായൻ വലിയ ഭക്തനാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇല്ലെന്ന് പറഞ്ഞാലോണ ദൈവം ഇല്ലാതാവും അച്ചായ. ഇവർ രണ്ടുപേരിൽ ആരാണ് ദൈവവിശ്വാസം? അവൻ കോടതിയിൽ ഉപേക്ഷിച്ചാൽ ഇല്ലാതാകുന്ന ഒരു ദൈവത്തിന്റെ അമ്മാച്ചൻ വിശ്വസിക്കും. അവൻ വിശ്വസിക്കുന്നത് ഏത് കോടതി വിചാരിച്ചാലും നശിപ്പിക്കാൻ സാധിക്കാത്ത ദൈവത്തിലാണ്. അതുകൊണ്ടാണ് മനുഷ്യരെ നിങ്ങൾ വിധിക്കരുതെന്ന് പറഞ്ഞ് മറ്റവനെ നിനക്ക് ശരിക്കറിഞ്ഞുകൊണ്ട്. നമ്മുടെ അടിസ്ഥാന ആവശ്യം ദൈവമല്ല, നാം കൈവിട്ട ദൈവത്തെ മുറുകെ പിടിക്കണം. നമ്മുടെ നെഹയാൻ മന്ത്രി അവിടെ വന്ന് ഇറക്കിയമ്മ മകൻ എന്നെ കൈയായി പിടിച്ചിരിക്കുക, എൻ്റെ വടിയൊക്കെ തട്ടിക്കളഞ്ഞു. ഇവിടെ വന്ന എല്ലാ സമയത്തും അവിടെയൊക്കെ ഇറങ്ങുമ്പോഴും ഒക്കെ പിടിച്ചു.
अद्हचन चोदा नि वड़ी या ऐहोव अन्य याद याथार्थ्यवे मन पर परब्रह्म सनातन अदान सत्य मतलब माय ताकालिक सनातन इत नाम स्वीक दैवते पल पेर पर पेम्मे मेत्राचन अच्छा याम्माच इनक या पढ़ा पढ़ा तिमें पढ़िपा मुंबे या पढ़ा या फिलिपन मेट्रो कई एट पढ़ी हिंदु स्नेहिंद पर एटा इन मूं बिशपन्मा अरा नाम पढ़ी आड़ा नाम पढ़ी या पत्र वाई एटा नाम नी पड़ा वा या पत्र वाई कटे या कटे नी नाम पढ़ी पर उपेक्ष अल दैव नाम आंजो आंटी अद नाम भावी निश्चय की कई नोक अद्हे भार्योड चोद अदी ए भार्यमको अद्रैवरो चोदी अद मोड़ चोदी अद्यम साधन या पतन आ चोद भंगी साधन चोदो व्यतस्तम सत्य पूर्ण सत्य दैवते पच्चीस नाम धारण अगर एल सत्य पूर्ण सत्य अद नामिमान सत्य पूर्णत आरंभ भिन्न इन कृषिशास्त्र पढ़ू कृषि काले पूट काले जीविकण मृगशास्त्र पढ़ कृषिशास्त्र पढ़ कृषि नोकू अद मह पे या मात्र अच्छे
മഴ ഈ ആഴ്ച പെയ്യുമായിരിക്കും എന്നൊക്കെ പറയാറ്. അങ്ങനെ ഇതിനെപ്പറ്റി പറയാൻ കഴിവില്ലാത്തവനില്ലെങ്കിൽ നമ്മൾ നെല്ല് കൊയ്യാൻ തുടങ്ങുമ്പം വലിയ മഴയുമാകും, ആകെ കുഴപ്പമാകും. അതുകൊണ്ട് അറിവ് ഐക്യത ആവശ്യമാണ്. ഈ ഒരു മനുഷ്യനും അവനിൽ തന്നെ ഇൻഡിപെൻഡൻ്റ് അല്ല. ആണോ? ഈ റജി കൊപ്പാർ അവിടുത്തെ ഇരുമ്പൊക്കെ കണ്ടോ? നിങ്ങൾ ആരെ നോക്ക, പുള്ളിയുടെ വിചാരം ഇപ്പോൾ കേരളത്തിൽ ഉമ്മൻചാണ്ടി കഴിഞ്ഞാൽ പിന്നെ പറ്റില്ല. എല്ലാം എന്നോട് പറഞ്ഞു, ഞാൻ വിചാരിച്ചതിൻ്റെ അപ്പുറമാണ് എല്ലാം വരുന്നത്. ഈ തിരുമേനിമാർ രണ്ടുപേരെ ഈ സമയത്ത് വീട്ടിൽ ഇവിടെ കൊണ്ടുവരാൻ രണ്ടുപേരുടെയും ബാബാമാർ വിചാരിച്ചാൽ പോലും പറ്റില്ല. ഇത് സാധിച്ചു. ഇവിടെ വന്നേ ചെന്നൈ വിളിക്കും, വിളിച്ചതിന് പറയും തിരുമേനിയും വിചാരിച്ചതിനപ്പുറം എല്ലാവർക്കും വലിയ സന്തോഷമാണ്. എല്ലാം ദൈവം അങ്ങ് കനിഞ്ഞിരിക്കുക, കനിഞ്ഞിരിക്കുക എന്നൊക്കെ പറഞ്ഞു. പുള്ളിയുടെ ഞാനോ അങ്ങനല്ല, ഇതൊക്കെ സാധിച്ച പിന്നെ ഓരോരുത്തരെ കാണുമ്പോഴേ എന്മൂലമാ ഈ ആട് മൂലമാ തിരുമേനി സാധിച്ചെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പറയുന്നത് എൻ്റെ വീട്ടിലേക്ക് ഒരു ഉടുപ്പ് നോക്കണം. ആരാ അങ്ങനോട് ചോദിച്ചാൽ ഇവിടുന്ന് ചോദിച്ചാൽ ഞാൻ കാശ് കൊടുത്ത് കച്ചാണത്തൂന്ന് വാങ്ങിച്ചാന്ന് പറയും. അത് ചിലപ്പം ഇവിടെ വന്ന് വരവോട് സുഹൃത്തത്തിൽ അടിച്ചെടുത്തത് വാങ്ങിക്കാം, അതെനിക്കറിയാം. എന്നാൽ അതുണ്ടാക്കാൻ എത്രയാളുകൾ സഹായിച്ചു. പഞ്ഞി അത് വിതയ്ക്കണം, അത് കഴിഞ്ഞാൽ അപ്പോൾ വലിയ വിതയ്ക്കേണ്ടത് കൊണ്ട് ട്രാക്ടറുകൾ, ട്രാക്ടർ ഉണ്ടാക്കണം. ട്രാക്ടർ അവിടുന്ന് ഇംഗ്ലണ്ടിൽ നിന്ന് ഇന്ത്യയിൽ കൊണ്ടുവരണം. അതിന് കപ്പൽ വേണം, കപ്പൽ ഉണ്ടാക്കണം. ഇങ്ങനെ ഇതെല്ലാം കൂടെ കൂട്ടാമെങ്കിൽ 125,537 ഒരുമിച്ച് പേരുടെ പ്രവർത്തനം കൊണ്ടാണ് ഈ റജി ഗോപാൽ ഒരു ഷർട്ടിട്ടിരിക്കുന്നത് അല്ലേ. The more cultured you are, the more dependent you become on others. എന്നാൽ ഞാൻ ആഫ്രിക്കയിൽ ഒരു സ്ഥലത്ത് പോയി, യാതൊരു വസ്ത്രവുമില്ല. അവരെന്നെ കണ്ടപ്പോൾ തപ്പി പിടിക്കുകയോ ഞെക്കുകയോ ഒന്നും നമ്മളൊക്കെ ഇരിക്കുന്ന പോലെ തന്നെ നല്ല സുന്ദരന്മാരായിട്ട് അവിടെ ഭാഷയില്ല. എനിക്ക് ഞാൻ പറയുന്നത് മറ്റു മനുഷ്യനുമായുള്ള ബന്ധം നമ്മുടെ വളർച്ചയുടെ ലക്ഷണം. ഐക്യത, ഐക്യത സ്നേഹത്തിന് അടിസ്ഥാനപ്പെട്ടതാണ്, മറ്റേതൊന്നും ഐക്യതയല്ല. സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ എൻ്റെ ആവശ്യമായി കാണും. ഞാനിത് എനിക്ക് വയസ്സായതുകൊണ്ട് അധികം വായിക്കാനൊന്നും പാടില്ല. പിന്നെ മിടുക്കന്മാരെ കാണുമ്പോൾ ചോദ്യം ചോദിച്ചാൽ അവരെ ഇന്ന് പഠിച്ചങ്ങനെയാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ ചോദിക്കുന്നത്. പിന്നെ നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴായിരിക്കും മനസ്സിലായത് ഞാൻ വിചാരിച്ചിടത്തോളം മിടുക്ക് നിങ്ങൾക്ക് ഇല്ല. ഞാൻ പറഞ്ഞത് മറ്റു മനുഷ്യൻ്റെ ആവശ്യമാണ്, നമ്മുടെ ആവശ്യം ദൈവവും മനുഷ്യനും. അച്ഛന്മാർ പറയും നിങ്ങളാണല്ലോ ദൈവത്തിൻ്റെ ഏജന്റ്. മനുഷ്യൻ്റെ ആവശ്യം ദൈവമോ മനുഷ്യനും? ഞാൻ മുൻപേ പറഞ്ഞു ദൈവം കൂടെ ഇല്ലാത്ത ആരും എന്നെ വെള്ളം കുടിപ്പിക്കാതിരുന്ന. അതെ, എന്നാൽ മനുഷ്യൻ ദൈവം ഒരുപാട് നമ്മെ കൈവിടുകയാണ്.
മനുഷ്യൻ കൈവിടും. നിങ്ങൾ പത്രം വായിക്കുമ്പോഴറിയാം, ഇപ്പോൾ ഭാര്യയുടെ ജോലി തന്നെ ഭർത്താവിനെ കൊല്ലുക, കുഞ്ഞിനെ എടുത്ത് കിണറ്റിലിടുക. ഇതൊക്കെയാണ് കൈവിളിയിലാണോ ഇത്? അല്ല. അതുകൊണ്ട് ഇന്ന ആവശ്യം മനുഷ്യൻ ലോകത്തിലുണ്ടാകും. ഞാൻ പറഞ്ഞത് ഒന്നാമത് ദൈവത്തിലുണ്ടാകും, രണ്ടാമത് സ്നേഹം. മനുഷ്യൻ്റെ വലിയ സംഗതി അവൻ സ്നേഹിക്കണം. സ്നേഹമെന്ന് പറഞ്ഞാൽ മറ്റവന് വേണ്ടി എൻ്റെ നന്മ കൊടുക്കണം. എൻ്റെ കൂടെ പഠിച്ച ഒരാളിൻ്റെ മകൻ ഡോക്ടറായി. അവന് 35 വയസ്സായപ്പോൾ 75 വയസ്സുള്ള അവൻ്റെ അമ്മയ്ക്ക് കിഡ്നി പ്രോബ്ലം ഉണ്ടായി. അവൻ ആ 35 വയസ്സുകാരൻ അവൻ്റെ ഒരു കിഡ്നി അമ്മയ്ക്ക് കൊടുത്തു. ഞാനിതറിഞ്ഞു. ആ എൻ്റെ കൂടെ പഠിച്ചവൻ്റെ ഭാര്യയൊക്കെ കാണാൻ ഞാൻ ചെയ്തു. അപ്പോൾ ഞാൻ ഈ മകനോട് ചോദിച്ചു, നീ ഒരു ഡോക്ടറല്ലേ, നിന്റെ അമ്മയ്ക്ക് 75 വയസ്സായി, എത്ര നാളോട് ജീവിച്ചിരിക്കും? അത് ഈ കിഡ്നി പ്രോബ്ലങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ എത്ര നാളോട് ജീവിച്ചിരിക്കും? നിനക്ക് 35 വയസ്സേ ഉള്ളൂ, രണ്ട് കിഡ്നി വേണ്ട. ഈ കിഡ്നി നിന്റെ അമ്മയ്ക്ക് കൊടുത്താൽ നിന്റെ ആയുസ് കുറയ്ക്കുകയോ? നീ ചെയ്തത് ബുദ്ധിയാണോ എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, തിരുമേനി പറഞ്ഞു ശരിയാ, ബുദ്ധിയല്ലെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, പിന്നെ നീ എന്തിനാ ചെയ്തത്? ഞാൻ ബുദ്ധിയല്ല ചെയ്തത്, ഞാൻ ഈ ലോകത്തിൽ ജനിച്ചത് എൻ്റെ അമ്മ മൂലമാണ്, ഞാൻ ഈ ലോകത്ത് വളർന്നത് എൻ്റെ അമ്മ മൂലമാണ്. എൻ്റെ അമ്മ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എന്നെ മരിച്ചേ. ഈ രണ്ട് കിഡ്നി കൊണ്ടൊന്നും ഒരു ഗുണവുമില്ല. അമ്മ എനിക്ക് ചെയ്ത ഉപകാരങ്ങൾക്ക് ഒരു കാലത്തും പകരം കൊടുത്ത് വീട്ടാൻ ഒക്കുകയില്ല. എന്നാൽ എനിക്ക് അമ്മയ്ക്കൊരു സഹായം, അമ്മയോടുള്ള സഹായമല്ല സ്നേഹം. ഞാൻ മരിച്ചാലും അമ്മ ജീവിക്കണം. എന്തെന്നാൽ അമ്മയുടെ വലിയ കഷ്ടത കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. അതിനൊരവസരം കിട്ടിയപ്പോൾ ഞാൻ അവന് ഇത് കൊടുക്കുന്നു. അവൻ വലിയ ഭക്തനല്ല. ഇത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നിന്റെ ആ വലത്ത് കൈ എടുത്ത് എൻ്റെ തലയിലോട്ട് വെച്ച് നിനക്ക് ഇഷ്ടമുള്ള ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കാം. അവൻ പറഞ്ഞു, ഞാൻ ചെയ്യത്തില്ല. അതിന് പകരം തിരുമേനിക്ക് ഇഷ്ടമുള്ള ഒരു കൈ എൻ്റെ തലയിൽ വെച്ച് എനിക്ക് എന്നെ അനുഗ്രഹിക്കണമേ എന്നൊന്ന് പ്രാർത്ഥിച്ചാട്ടെന്ന്. എനിക്കറിയാവുന്നതായി പ്രാർത്ഥന എന്ന് പറയുന്ന തിരുമേനി പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു. അവൻ എന്നാണ് പ്രഖ്യാപിച്ചത്? ഈ ഇരിക്കുന്ന 3 തിരുമേനിമാരെ സ്വർഗത്തിൻ്റെ ഇല്ലേലും അവൻ കാണും എന്നാണ് എൻ്റെ വിചാരം. നിങ്ങൾ കൈ കൊട്ടിയത് ഞങ്ങൾ പോകാതിരിക്കുന്നതിന് വേണ്ടി. ഞാൻ പറഞ്ഞത് ഞങ്ങൾ ഇല്ലേലും അങ്ങനെ വരാൻ പോകുന്നില്ല, എന്നാൽ ഞങ്ങൾ ഇല്ലേലും അവൻ കാണുമെന്നാണ്. ഇന്ന് ഈ ലോകത്തിൻ്റെ പ്രശ്നം സ്നേഹം നഷ്ടപ്പെട്ടു എന്നുള്ളത്. മറ്റുള്ളവനെ എൻ്റെ ആവശ്യമായി കണ്ടിട്ടില്ല. നമ്മുടെ തിരുമേനി വളരെയധികം പണം മുടക്കി വളരെ കാര്യങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. തിരുമേനി എത്ര വിചാരിച്ചാലും അതെല്ലാം തിന്നു തീർക്കാൻ ഒക്കുകയില്ല. എന്നാൽ അത് അനേകർക്ക് ലഭിക്കുന്ന ഭക്ഷണമായി, അനേകരുടെ സന്തോഷം. നിങ്ങൾ ഈ ഭാര്യാഭരാത്മന്മാർ വഴക്കിടുമ്പോൾ കൂടുന്ന സമയത്ത് ആ തോട്ടത്തിലോട്ടൊന്ന് പോയാൽ മതി.
നിങ്ങളുടെ വഴക്കുകളൊക്കെ തീർന്ന് വലിയ സന്തോഷം സമാധാനം. ആ അതുകൊണ്ട് ഏതൻ തോട്ടം പോലെ അവിടെ നിങ്ങൾ താമസിക്കാമെങ്കിൽ സ്വർഗത്തിൽ പോകാനുള്ള വിദ്യയൊക്കെ പഠിക്കും. അങ്ങനെയുള്ളതോ അതുകൊണ്ട് നമുക്ക് സ്നേഹം എന്താണ്? ഇന്ന് മനുഷ്യനെ നശിപ്പിക്കുന്ന എല്ലാത്തിനെയും നമ്മൾ മാറ്റി. സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു സിനിമാക്കാരൻ, അവൻ്റെ അമ്മയുടെ ഒരു കസിൻ എൻ്റെ കൂടെ പഠിച്ചതാണ്. അങ്ങനെ ആറന്മുള പൊന്നമ്മ എന്ന് പറയും. അങ്ങനെ ഞാനും അവനും കൂടെ ഒരു പരിചയം. ഞാൻ ആ വെല്ലൂരിൽ ആയിരിക്കുമ്പോൾ ഇയാളെ ജഗതിയെ കാണാനായിട്ട് അവിടെ വന്നു. ജഗതയൊക്കെ കണ്ടേച്ച് ഞാനുണ്ടെന്ന് എന്നെ കാണാൻ പറഞ്ഞു. ഞങ്ങൾ കുറേ നേരം വർത്തമാനമൊക്കെ പറഞ്ഞു. പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, തിരുമേനി, എല്ലാം ഈ ഇറച്ചി തിന്നുന്നവരെ പാട്ട് പറയും. ഇറച്ചിയേക്കാൾ കഷ്ടമാണ് വെജിറ്റബിൾ. അയാൾ തമിഴ്നാട്ടിലെടുത്ത് പോയി, അവിടെ കാബേജ് ഉണ്ടാക്കുന്ന സ്ഥലമാണ്. അത് ചാക്കിലോട്ട് നടത്തിച്ച് ഒരു ചാക്കിൽ ഏതോ മരുന്നുമെല്ലാം കലക്കി കുറേ വെള്ളം ഇട്ടിട്ടുണ്ട്. ഇത് അതിൻ്റെ അകത്തോട്ട് ഇട്ടേച്ചാണ് തിരുവിതാംകൂറിനായി. ആ മരുന്ന് അത് വാടി പോകാതിരിക്കാനുള്ളതാണ്. അതിന് സഹായിക്കും. അത് കഴിക്കുന്നവന് ക്യാൻസർ എന്ന് പറയുന്ന രോഗം കിട്ടുന്നതിന് സഹായിക്കും. ആ വെള്ളം ക്യാൻസറിന്റെ വിത്ത് ഒഴിച്ച് ബാക്കി എല്ലാ വിത്തും നശിപ്പിക്കും. ഇതിന് വല്ല കാര്യമുണ്ടോ? ആ മഴയില്ലാത്ത തമിഴ്നാട്ടിൽ അത് ഉണ്ടാക്കാമെങ്കിൽ മഴയുള്ള കേരളത്തിൽ അത് ഉണ്ടാക്കാൻ പാടില്ല. മനസ്സിലായി? അപ്പോൾ ക്യാൻസറിൻ്റെ വിത്തുകാരനോട് പ്രസംഗിക്കുന്ന ആളിനാണ് ക്ലിമ്മിസ് തിരുമേനി എന്ന് പറയുന്നത്. അതായത് അവൻ ജീവിക്കണം. അദ്ദേഹം എത്ര വിചാരിച്ചാലും അവിടെ ഉണ്ടാക്കിയതൊന്നും കഴിക്കാൻ ഒക്കുകയില്ല. അദ്ദേഹം മുടക്കിയ പണത്തിനെല്ലാം, എന്നാൽ ഞാൻ ജീവിക്കണം, എനിക്ക് 95 വരെ ജീവിക്കാൻ ഒത്തത് ഇതിന് മുമ്പിലത്തെ തിരുമേനി കാലം ചെയ്ത് ഇദ്ദേഹം വന്നതുകൊണ്ടാണ്. അദ്ദേഹം എന്നെ പോലെ ഉള്ളത്, നമ്മൾ ജീവിക്കുന്നത് കൊണ്ട് മറ്റുള്ളവർ ജീവിക്കും, അവരുടെ ജീവിതത്തെ നഷ്ടപ്പെടും, അതുപോലെ അവരുടെ സാധ്യതകൾ വർദ്ധി. ഞാൻ പറയാം, ഇന്ന് പത്തനംതിട്ടയിൽ ബാങ്കുകളിൽ ഉടമസ്ഥനില്ലാതെ 200 കോടി രൂപ കിടക്കും. ഇതാണ്ട് പറഞ്ഞതാണ്, ഞാൻ അവിടെ പോയി ചെക്ക് ചെയ്താൽ. എന്താണെന്ന് വെച്ചാൽ ആരും നോമിനിയെ വെക്കുക. ഞാൻ എൻ്റെ കാലശേഷം ഇത് മുഴുവനും എൻ്റെ 2. മകൻ എഴുതി വെച്ചാൽ അവൻ പിറ്റേ ദിവസം എന്നെ കൊല്ലും. അവൻ്റെതാണ്. ബാങ്കുകാർ പറഞ്ഞു നോമിനിയെ വെക്കണം, നോമിനി ഇല്ലാതെ മരിച്ചാൽ നിങ്ങളെല്ലാം ഭാവിച്ചു കഴിഞ്ഞിട്ട് മരിച്ചാൽ ഇത് കിട്ടാൻ പ്രശ്നമാണ്. എന്തു പറഞ്ഞാലും മല്യപ്പം വെക്കുക. മനുഷ്യത്വം നഷ്ടപ്പെട്ടത് കൊണ്ട് മറ്റവൻ വളരണം. ഞാൻ പറയും, 3 വർഷം 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ട് ജയിക്കാൻ എൻ്റെ മകനെ പിന്നെയും പഠിപ്പിക്കും, വേറെ എവിടെയെങ്കിലും കൊണ്ടുവന്ന് ഒരിടത്തൊക്കെ പഠിക്കും. എന്നാൽ 10ാം ക്ലാസ്സിൽ നിന്ന് 90 മാർക്ക് വാങ്ങിച്ച മകന് പഠിക്കാനൊരു അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കും. ഇതാണ് സ്നേഹം എന്ന് പറയുന്നത്. നീതി നമുക്കെന്ന് വേണം.
ഇന്ന് നമ്മളൊക്കെ നീതി ഒരു ഒരു പോക്കറ്റ് 100 രൂപ നോട്ട് അതിൻ്റെ അകത്തുകൂടെ വെളിയിൽ കാണാൻ നോട്ട് അവനതാ വേണ്ടിയത് അതിങ്ങനെ കൊണ്ട് പോയി. അപ്പോൾ അവനെതിരെ ഒരുത്തം വന്ന് അവർ രണ്ടുപേരും മാത്രമേ ഉണ്ടാവും റോഡിൽ, മറ്റേ ആരുമില്ല ആ സമയത്ത്. അപ്പം എതിരെ വന്നവരെന്തറിയാമോ അവിടോട്ട് പോകുന്ന വഴി ഏതാന്ന് നോക്കിട്ട് അവനോട് ചോദിച്ചു. അവൻ ഇങ്ങനെ തിരിഞ്ഞപ്പോൾ ഇതിങ്ങനെ എടുത്തു. അപ്പം അവൻ നോക്കിയപ്പോൾ ഇതെടുത്തിരിക്കുന്നു. ഉടനെ അവർ തമ്മിൽ വഴക്കായി. കേസായ അവൻ പറഞ്ഞ് അവൻ്റേതാണ്, മറ്റവൻ പറഞ്ഞ് എൻ്റേതാണ്. ആരും വേറെ സാക്ഷി എഴുതി. അപ്പോഴത്തേക്ക് ആട് കൂടി എന്നെ വന്നു. അപ്പോൾ പഞ്ചായത്ത് പ്രസിഡൻറ്റ് വന്നു. അയാൾ ചോദിച്ചു, അയാൾ എല്ലാം കേട്ടേച്ച് പറഞ്ഞു, നമുക്കിത് 50-50 അങ്ങ് ഭാഗിക്കാം നിങ്ങൾക്ക് രണ്ടുപേർക്ക്. ഇപ്പം ആർക്കെഴുതാന്നറിയാം വിചാരിച്ചു. ചെയ്തു എല്ലാം സമാധാനം നീങ്ങി. ബുദ്ധിമാനായ പഞ്ചായത്ത് പ്രസിഡന്റ്, അതായത് 100 രൂപ മോഷ്ടിച്ചവൻ 50 രൂപ സമ്പാദിച്ചു കൊടുക്കുന്നതിനാണ് പഞ്ചായത്ത് പ്രസിഡന്റ്. ഞാൻ ഇതൊക്കെ പറഞ്ഞതിൻ്റെ കാര്യം, ഈ പ്രശ്നങ്ങൾക്കാണ് ഈ ഗ്ലോബൽ മിഷൻ ഏർപ്പെട്ടത്. അത് ഈ ഞങ്ങൾ ഈ മിഷനെ കൊണ്ട് സാധിക്കുമെന്ന് ആരും തെറ്റിദ്ധരിക്കാണ്. എന്നാൽ ഇതിൻ്റെ പരിഹാരത്തിന് ചിന്തിച്ചു തുടങ്ങും. ഈ ആൻ്റോ ആൻ്റണി എന്ന് പറഞ്ഞ ഞങ്ങൾക്കൊരു എം പി ഉണ്ട്. അങ്ങനെ അവിടെയൊക്കെ വന്നിങ്ങനെ പ്രസംഗിച്ച് നടക്കാണ് പ്രധാന ജോലി. ഇപ്പോൾ ബോട്ട് എടുക്കാറായപ്പോൾ പുള്ളിക്ക് മനസ്സിലായി കുഴപ്പമാണ്. അതുകൊണ്ട് പറഞ്ഞ് നമുക്ക് 6 മണി ഒരു എയർപോർട്ടിലും വെക്കാം. അദ്ദേഹത്തിന് മനസ്സിലായി. ഇങ്ങനെ ചുമ്മാ ഒരു ലൈറ്റ് വെക്കുകയോ ഒരു കിണർ കുഴിക്കുകയോ ചെയ്താൽ കാര്യം പറ്റുകയില്ല. സമൂഹത്തെ മുഴുവൻ വ്യത്യാസപ്പെട്ടുകയാണ് അദ്ദേഹം. അതിനു വേണ്ടിയ അനുവാദങ്ങളെല്ലാം വാങ്ങിച്ച് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് അതിൻ്റെ സാധ്യതകൾ വളരെയായിരുന്നു. ഇന്നത്തെ പത്രത്തിനോ മറ്റുണ്ട് എന്നൊക്കെ ഉണ്ട്. അദ്ദേഹത്തിന് മനസ്സിലായി ഈ ആറന്മാർ നന്നാകണം ഇത് ചെയ്യണം. അങ്ങനെയുള്ള അവയർനെസ് അദ്ദേഹം വേണ്ടി അനുവാദങ്ങളൊക്കെ പോയി വാങ്ങിച്ചുകൊണ്ട്. അതുപോലെ ഇതിൻ്റെ പരിപാടികളാണ്. ഇന്ന് കേരളത്തിൽ അനേക ആളുകൾ ഇവിടെ ക്യാൻസർ രോഗത്തിൽ കഷ്ടപ്പെടുന്നു. ഗവൺമെൻറ് കുറെ സഹായം ചെയ്യും. BPLകാർ മറ്റ് നിങ്ങളൊക്കെ വിചാരിച്ചാൽ അവരെ എല്ലാം സൗഖ്യമാണ്. അങ്ങനെ നിങ്ങൾ ഒരു ദേശത്ത് നിന്നുള്ളവർ, ആ ദേശത്തുള്ളവർ, എൻ്റെ ഒരു സ്വന്തം താല്പര്യം വീട്, ഭക്ഷണം, വസ്ത്രം, വിദ്യാഭ്യാസം, ചികിത്സ, കൃഷി, ഇത് കേരളത്തിൽ എല്ലായിടത്തും നടക്കും. അതിന് നിങ്ങൾ പ്രവർത്തിക്കുക. അതാണ് സ്നേഹം, അതാണ് ഐക്യത, അതാണ് നീതി. നിങ്ങൾ അതിനായിട്ട് ശ്രമിക്കണം. നിങ്ങൾ ഞാനൊരു ഗൾഫിൽ നിന്ന് വന്ന ഒരാളിനെ പോയി കണ്ടു. ഞങ്ങളുടെ ഇങ്ങനെ എനിക്കൊരു ചെറിയ പ്രോജക്റ്റ് ഉണ്ട്, ഇങ്ങനെ 3-4 മിനിറ്റ്, അതിന് എന്തെങ്കിലും തരണം. അദ്ദേഹം എന്നോട് ചോദിച്ചു എത്ര രൂപ തരണം. ഞാൻ പറഞ്ഞു ഞാൻ പറയത്തില്ല, ആവശ്യം പറയുകയുള്ളൂ. നിങ്ങൾക്ക് എത്ര രൂപയുണ്ട്, നിങ്ങൾക്ക് ഇപ്പം എന്തെല്ലാം ആവശ്യങ്ങളുണ്ട് എനിക്കറിഞ്ഞുകൂടാ, പറയത്തില്ല. നിങ്ങൾ 5 രൂപ എത്താന്നുള്ളതിൽ ഞാൻ തൃപ്തനാകുന്നു. അയാൾ 1 ലക്ഷം രൂപ ഒരു ചെക്ക് എഴുതില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എന്തു ബുദ്ധിമാനാണ്, ഞാൻ ഒരു കാലത്തും 1 ലക്ഷം രൂപ ചോദിക്കില്ല. ഇന്ന് എനിക്ക് പറയാനുള്ളത്
എവിടെ മനുഷ്യന്റെ വലിയ ആവശ്യങ്ങൾ, രോഗങ്ങൾ, വിദ്യാഭ്യാസം, അങ്ങനെ അപാർപ്പിടം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കൈവരിക്കുകയാണ്. അപ്പോൾ ഐക്യത സ്ഥാപിച്ചു, അപ്പോൾ നീതി സ്ഥാപിച്ചു, അപ്പോൾ സ്നേഹം ഒഴിയത്തുള്ള അങ്ങനെയുള്ള പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ കാര്യം ഞാൻ പറയാം.